ഫ്രണ്ട്സ്, ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി മീഡിയയുടെ മറ്റൊരു ടിപ്സിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഇവിടെ പറയുന്നത് പാലിൻ്റെ കൂടെ കഴിക്കാൻ പറ്റാത്ത ആഹാര വസ്തുക്കളെ കുറിച്ചാണ്. ഇപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക, അതുപോലെ കമൻറ്റുകൾ ഉണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായം അറിയിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടെന്ന് എനിക്ക് ബോധ്യമാകും, അപ്പോൾ ഞാൻ അതിന് റിപ്ലൈ അയക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ടോപ്പിക്കിലേക്ക് കടക്കാം. പാലിൻ്റെ കൂടെ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ, അത് കഴിച്ചാലുണ്ടാകുന്ന ദോഷങ്ങൾ എന്നിവയാണ് ഇന്നത്തെ ടിപ്പ്. അപ്പോൾ പ്രധാനമായും പറയുന്നത്, പാല് ഒരു നമ്മുടെ സമ്പുഷ്ടമായ പോഷകങ്ങളടങ്ങിയ ഒരു പാനീയമാണ്. ഇത് ഏത് പ്രായത്തിലുള്ളവർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പാനീയമാണ്. ഇത് കഴിക്കുന്നത് വഴി ശരീരത്തിന് ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയുന്നു. അതുപോലെ തന്നെ ശരീരത്തിനുണ്ടാകുന്ന എല്ലാ രീതിയിലുള്ള തേയ്മാനങ്ങളും എല്ലാം ഇല്ലാതാകുന്നു. അതുപോലെ ശരീരത്തിലെ കലോറി വർദ്ധിക്കുന്നു. കാൽസ്യത്തിൻ്റെ കലവറയാണ് ഈ പാല്. അതുകൊണ്ട് ശരീരത്തിൽ എല്ലാ രീതിയിലുള്ള ബലവും ശരീരത്തിനുണ്ടാകുന്നു. അതുപോലെ തന്നെ ഈ പാൽ കുടിക്കുന്നത് വഴി കാൽസ്യത്തിൻ്റെ ശക്തി കൊണ്ട് നമ്മുടെ ശരീരത്തെ എല്ലുകൾക്കും പല്ലുകൾക്കുമെല്ലാം ബലമുണ്ടാവുകയും കണ്ണിനും എല്ലാം നല്ല കാഴ്ച വർദ്ധിക്കുകയും ചെയ്യുന്നു. വൈറ്റമിൻ എയുടെ ഒരു കലവറയും പാലിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് പാല് എല്ലാവരും നിരന്തരം കുടിക്കണം എന്നാണ് ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ കണ്ടുപിടുത്തത്തിൽ പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക, അപ്പോൾ എങ്കിൽ മാത്രമേ ഫ്രണ്ട്സിന് ഇത് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഈ പാല്, ഇപ്പോഴത്തെ ഈ രാസവസ്തുക്കൾ അടങ്ങിയിട്ടുള്ള ഈ പദാർത്ഥങ്ങൾ ഉള്ള ആഹാരങ്ങൾ കഴിക്കുന്നത് വഴി നമ്മുടെ ശരീരം ഉണ്ടാകുന്ന എല്ലാ പോരായ്മകളും നികത്താൻ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞിട്ടുള്ളത് പാൽ കുടിക്കണം എന്നുള്ളത്. അപ്പോൾ ശരീരത്തിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള മാലിന്യങ്ങളെല്ലാം പുറന്തള്ളപ്പെടും. അതിനാൽ പാൽ വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു പദാർത്ഥമായിട്ടാണ് പാലിനെ കണക്കാക്കുന്നത്. അതുപോലെ പാലിൻ്റെ കൂടെ കഴിക്കാൻ പാടില്ലാത്തതായിട്ടുള്ള വസ്തുക്കൾ എന്തെല്ലാമെന്ന് വെച്ചാൽ, ഒന്ന് ഏത്തപ്പഴമാണ്. അത് പാലിനൊപ്പം കഴിച്ചു കഴിഞ്ഞാൽ അത് ദഹന വ്യവസ്ഥയെ തന്നെ തകിടം മറിക്കാൻ സാധ്യതയാകുന്നു. അപ്പം പാലിനൊപ്പം ഒരു കാരണവശാലും ഏത്തയ്ക്ക കഴിക്കരുത്. അതുപോലെ തന്നെ ചെറി പുളിയുള്ള പദാർത്ഥങ്ങളായിട്ടുള്ള, അസിഡിറ്റി ഉള്ള പദാർത്ഥങ്ങളായ നാരങ്ങ, അതുപോലെ തൈര്, അതുപോലെ ഓറഞ്ച് എന്നിവയൊന്നും കഴിക്കരുത്. അതുപോലെ റാഡിഷ് പദാർത്ഥങ്ങൾ, അതുപോലുള്ള ആസിഡ് അടങ്ങിയ പദാർത്ഥങ്ങൾ, മുന്തിരിങ്ങ, അതുപോലെ മുട്ട, പിന്നെ ഇറച്ചി, ഇതൊന്നും പാലിനൊപ്പം കഴിക്കരുത്. കഴിക്കുകയാണെങ്കിൽ അത് ദഹന വ്യവസ്ഥയെ വളരെ പ്രതികൂലമായി ബാധിക്കും. പിന്നെ മരുന്ന് കൊണ്ട് മാത്രമേ അത് മാറ്റാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് പരമാവധി ആരും പാലിനൊപ്പം ഈ പദാർത്ഥങ്ങൾ കഴിക്കാതിരിക്കുക. വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റുകൾ അയക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫ്രണ്ട്സ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക്സ്.